നമസ്കാരം. മകയിരത്തിന്റെ അവസാനത്തെ രണ്ട് പാദം, തിരുവാതിര പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് മിഥുനക്കുറി ജനിച്ചവർക്ക് ഈ വാരത്തിൽ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള വിഷയത്തിൽ ജന്മനാട്ടിലും അന്യനാട്ടിലും ഒരേപോലെ പ്രവേശനം ലഭിക്കുന്നതുവഴി സാമ്പത്തികമായിട്ടുള്ള സ്വരൂപിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അനുകൂലമായി തീരുന്നതിനാൽ വിദേശ ഉപരിപഠനത്തിന് പരിശ്രമിക്കുവാനും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതി ആയതുകൊണ്ട് അങ്ങനൊരവസരം സ്വീകരിക്കുവാനും സാധ്യതയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാനിടയുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഏറ്റെടുത്ത പലവിധത്തിലുള്ള ചുമതലകളും ചെയ്തു തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും ഈ ഒരാഴ്ചയിൽ, ഒരുപക്ഷെ ജൂലൈ ജൂൺ മാസത്തിൽ തന്നെ ചെയ്തു തീർക്കേണ്ടതായിരുന്നു. എന്തായാലും സഹപ്രവർത്തകരുടെ അപാകതകൾ, പോരായ്മകൾ, മേലധികാരികളുടെ ശ്രദ്ധക്കുറവ്, ഇതെല്ലാം തന്നെ അധ്വാനഭാരം, ജോലിഭാരം വർദ്ധിക്കുന്നതിനാൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗ്രഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ചില ഫയലുകളൊക്കെ തന്നെ കുടുംബത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി വരുന്ന ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് പോലും സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുമെങ്കിലും ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളിൽ നിന്നും മാസത്തിൽ ഒരിക്കൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം, മറ്റു ചിലർക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ദൂരദേശവാസം, എന്തായാലും 8-9 മാസത്തേക്ക് കുടുംബങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവുള്ള സ്ഥലത്തായിരിക്കും ഉദ്യോഗത്തിന് അവസരം വന്ന് ചേരുവാൻ ഇടയുള്ളത്. ദൃഷ്ടിപഥത്തിലുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്ന മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കി യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടായിത്തീരും. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കുന്നത് സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ചില ആശയങ്ങൾ സ്വീകരിക്കുവാനും പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരമുണ്ടാകുന്നത് പലപ്പോഴും ഈ വക കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും ഭാവിയിലേക്ക് എപ്പോഴെങ്കിലും സ്വന്തം നിലയിൽ നടത്തുന്ന പ്രസ്ഥാനത്തിന് ഇത് ഗുണകരമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗർഭിണികൾക്ക് ഒരുപക്ഷെ പൂർണ്ണ വിശ്രമം വേണ്ടി വരുന്ന ഒരു ആഴ്ചയാണ്. ജോലിസ്ഥലത്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം ഉള്ളൊരവസരം മേലധികാരികളിൽ നിന്ന് വന്നു ചേരുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി 2023 ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന ഗൃഹം വാങ്ങിക്കുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത കരാർ എഴുതുവാൻ അവസരമുണ്ടായിത്തീരും. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും പൂർണ്ണതയിലെത്തിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്ഥാനം നടത്തുന്ന കുടുംബ ഗൃഹപരമായിട്ടുള്ള ഗൃഹസമുച്ചയത്തിലെ ഗൃഹം വാങ്ങിക്കുവാനാണ് പ്രാഥമിക സംഖ്യ കൊടുത്താൽ എഴുതാൻ സാധ്യതയുള്ളത്. പലപ്പോഴും പല മറ്റു ചില കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കുറവുള്ള ചില അവസരങ്ങളൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും പൂർത്തീകരിക്കും എന്ന് ബോധ്യമുള്ള ആ ഒരു ഗൃഹസമുച്ചയത്തിൽ ആണ് ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനുള്ള സാധ്യത കാണുന്നത്. പലപ്പോഴും പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളിൽ നിന്നും മറ്റു ചില അസുഖങ്ങളുണ്ടാകും എന്ന ധാരണ ഉണ്ടാവുകയും വിദഗ്ധമായുള്ള നിർദ്ദേശം തേടുകയും ചെയ്യുന്നതിനാൽ ഈ ഔഷധങ്ങളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവൻ ഔഷധ രീതികൾ, അതിലുപരി ലളിതമായിട്ടുള്ള ഭക്ഷണ രീതികൾ അവലംബിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയതായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലയിൽ വിപുലീകരിക്കുന്നതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുവാനിടയുണ്ട്. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള ഒരു അനുമതി തേടുവാനുള്ള സാധ്യത കാണുന്നു.
ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. വിദേശത്ത് നിന്നും തിരിച്ചു വന്നവർക്ക് തിരികെ പോകുവാനൊരവസരം ഉണ്ടായിത്തീരും. നിലവിലുണ്ടായിരുന്ന സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കാൻ തക്കവണ്ണമുള്ളൊരു ജോലിയാണ് അവസരമുണ്ടാവുക. ഒരു പക്ഷേ ആനുകൂല്യങ്ങളോ അംഗീകാരമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒക്കെ വളരെ കുറയുമെങ്കിൽ പോലും നല്ല സ്ഥാപനമായതുകൊണ്ട് ഇങ്ങനൊരവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ ജീവിത പങ്കാളിയെയോ മാതാപിതാക്കളെയോ കുടുംബാംഗങ്ങളെയോ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു ആശയം വരുന്ന മെയ് മാസം 2023 മെയ് മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ളൊരു ജോലി ആയതുകൊണ്ട് സർവാത്മന സ്വീകരിക്കുവാനുള്ള സാധ്യത പോലും മിഥുനക്കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിന് യോഗമുണ്ട്. നമസ്കാരം.